ഫർണിച്ചർ വിപണന രംഗത്തെ 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അനധികൃത വിദേശ മദ്യ വിൽപ്പന നടത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി 7 ലിറ്റർ വിദേശ മദ്യവുമായി വീണ്ടും പിടിയിൽ വണ്ടൂർ കാരാട് പടിക്കൽ രാജേഷ് എന്ന രാജനെയാണ് പ്രിവന്റീവ് ഓഫീസർ ആർപി സുരേഷ് ബാബു കരിമ്പുഴ മുതലക്കുഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ചിൽ 40 ലിറ്റർ വിദേശ മദ്യവുമായി കാളികാവ് എക്സൈസ് ഇയാളെ പിടികൂടിയിരുന്നു ഈ കേസിൽ കഴിഞ്ഞ ആഴ്ച ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ വീണ്ടും മദ്യവിൽപ്പന നടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് പറഞ്ഞു തന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ പിടികൂടാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിനിടയിൽ പൂച്ചക്കുത്ത് വെച്ചും കരിമ്പുഴ കെ ടി ഡി സി താമരൻ ഹോട്ടലിന് സമീപം വെച്ചും സുന്നി ജുമാ മസ്ജിദിന് സമീപം വെച്ചും പ്രതിയെ തടയാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥരെ തട്ടിമാറ്റിയും പിടിച്ച് തള്ളിയും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഇയാളെ പിന്തുടർന്ന ഉദ്യോഗസ്ഥർ സാഹസികമായി പിടികൂടുകയായിരുന്നു ഇയാൾ മദ്യവിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ആക്ടീവ സ്കൂട്ടറും പിടികൂടി കൂടാതെ ഇയാളുടെ പക്കൽ നിന്നും 2200 രൂപയും കണ്ടെടുത്തു തൊണ്ടിമുതലും കേസ് ഫയലും എക്സൈസ് റേഞ്ച് വിഭാഗത്തിന് കൈമാറുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു കാരാട് ദേശത്ത് പടിക്കൽ വീട്ടിൽ ചെല്ലി മകൻ രാജേഷ് എന്ന് വിളിക്കുന്ന രാജൻ അനധികൃത മദ്യവിൽപ്പനയ്ക്കായി മദ്യം വാങ്ങി വരുന്നതായ ഒരു രഹസ്യ വിവരം കിട്ടി ഓഫീസിൽ ലഭ്യമായിരുന്നു അതിനെ തുടർന്ന് ഞാൻ ഓഫീസിലുണ്ടായിരുന്ന ഓഫീസിൽ നിലവിൽ ഉണ്ടായിരുന്ന പ്രിവന്റീവ് ഓഫീസർ ആർ പി സുരേഷ് ബാബുവിനെ ചുമതലപ്പെടുത്തി സിഇഒമാരായ എബിൻ സണ്ണി അഗ്നി ദാസ് അഭിലാഷ് ദിനേശൻ എന്നിവരെ ചുമതലപ്പെടുത്തി ഈ രഹസ്യവിവരത്തിനു വേണ്ടി ചുമതലപ്പെടുത്തി അയച്ചു തുടർന്ന് കരിമ്പുഴ പൂച്ചക്കുത്ത് ഭാഗത്ത് വെച്ച് ഡിയാനെ വാഹന പരിശോധനയ്ക്കിടയിൽ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ നോക്കിയെങ്കിലും ഡിയാൻ നമ്മുടെ എക്സൈസ് വണ്ടി എക്സൈസുകാരെ കടന്ന് പോവുകയാണ് ഉണ്ടായത് തുടർന്ന് കെ ടി ഡി സിക്ക് മുന്നിലും കരിമ്പുഴ ജുമാ മസ്ജിദിന് മുന്നിലും വെച്ച് വാഹനം ഡിയാൻ്റെ വാഹനത്തെ ക്രോസ് ചെയ്ത് പിടിക്കാനായിട്ട് നോക്കിയെങ്കിലും ഡിയാൻ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് അവരെ മറിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത് ആയതിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രതിയുടെ വൈദ്യപരിശോധനയും നടത്തി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ആർ പി സുരേഷ് എക്സൈസ് സിവിൽ ഓഫീസർമാരായ എബിൻ സണ്ണി അഖിൽ ദാസ് എന്നിവരുമുണ്ടായിരുന്നു പ്രതിയെ പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പരിക്കേറ്റ സിവിൽ എക്സൈസ് ഓഫീസർ അഖിൽദാസിന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി സ്കൂട്ടറിന്റെ മുന്നിൽ തൂക്കിയ സഞ്ചിയിലായിരുന്നു മദ്യം